12 വാക്യങ്ങൾ. അപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ രാത്രി നാം വായിക്കുന്നത് വെളിപാട് പുസ്തകം 8:1-2 വാക്യങ്ങളിൽ വളരെ അപൂർവമായിരിക്കുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വചനം വായിച്ച് കടന്നുപോയപ്പോൾ ഈ വാക്യം എന്നെ ഒരു നിമിഷം പിടിച്ചു നിർത്തി. ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സ്വർഗത്തിൽ ഒരു മൗനതയുണ്ടായി. ആ മൗനതയുടെ ദൈർഘ്യം അരമണിക്കൂർ സമയമാണ്. സ്വർഗം എന്നാൽ എന്താണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വളരെ നമുക്ക് പരിചയമുണ്ട്. സ്വർഗം ആരാധനയുടെ സ്ഥലമാണ്. യെശയ്യ പ്രവാചകൻ കണ്ട സ്വർഗത്തിൽ സെറാഫുകൾ 6 ചിറകുകളുള്ളവർ, രണ്ടുകൊണ്ട് ഉടൽ മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോസ്തലനായ പൗലോസ് കണ്ട സ്വർഗത്തിൽ മനുഷ്യർ ഉച്ചരിപ്പാൻ കൂടാത്ത വിധത്തിലുള്ള ആരാധനയുടെ മനോഹര ഗാനങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് അപ്പോസ്തലനായ പൗലോസ് കണ്ടത്. അപ്പോസ്തലനായ യോഹന്നാൻ കണ്ട സ്വർഗത്തിൽ തകർത്ത ഇടിമുഴക്കം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും വലിയ ആരാധനയുടെ സ്വരമാണ് കണ്ടത്. നോക്കുക, സ്വർഗം ആരാധനയുടെ സ്ഥലമാണ്. സ്വർഗം ശബ്ദ ഘോഷത്തിന്റെ സ്ഥലമാണ്. നിരന്തരമായി ഇടവിടാതെ വിവിധ ശ്രേണികളിൽ നിന്നുകൊണ്ട് റീശൈ മാലാഖമാരും മോറേവാസന്മാരും പലവിധത്തിൽ സെറാഫുകളും ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന അത്യുന്നതമായിരിക്കുന്ന ആരാധനയുടെ മണ്ഡലമാണ് സ്വർഗം. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്നവൻ സ്തുതികളിന്മേലാണ് വസിക്കുന്നത്. സ്തുതിയുടെയും ആരാധനയുടെയും ശബ്ദഘോഷത്തിന്റെയും സ്ഥലമാണ് സ്വർഗം. വൈണികന്മാർ വീണമിട്ടുന്നത് പോലെ ഒരു വിഭാഗം ദൈവത്തെ ആരാധിക്കുമ്പോൾ, മറ്റൊരു വിഭാഗം തകർത്ത ഇടിമുഴക്കം പോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, വേറൊരു വിഭാഗം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ബഹുപുരുഷാരത്തിന്റെ ഘോഷം പോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ചിലർ കവിന്ന് വീണുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആരാധനയുടെ മണ്ഡലമാണ് സ്വർഗം. അത് സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും മുടങ്ങാതെ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗം അരമണിക്കൂർ നിശബ്ദമായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. തുടർമാനമായി ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സ്വർഗം അരമണിക്കൂർ സമയം നിശബ്ദമായി പോയി. എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ആ വചനത്തിലേക്ക് വളരെ സമയം നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് സ്വർഗം മൗനമായിപ്പോയി? എന്തുകൊണ്ട് സ്വർഗം മൗനമായിപ്പോയി? സ്വർഗം മൗനമായതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എങ്ങും കാണുന്നില്ലല്ലോ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ദൈവപുത്രന്മാർ ഉച്ചത്തിൽ ആർത്ത് ഘോഷിച്ചുവെന്നാണ് യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വേണമെങ്കിൽ ആ മനോഹരമായ കാഴ്ച, ഈ പർവ്വതങ്ങളും ഈ സമഭൂമികളും താഴ്വരകളും പുഷ്പലതാദികളും ഒക്കെ ഉണ്ടായി വരുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ, സർവശക്തനായിരിക്കുന്ന തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരവിരുതിനെ കണ്ടപ്പോൾ, വേണമെങ്കിൽ സ്വർഗീയ ദൂതന്മാർക്ക് അല്പസമയം മൗനമായി നിന്ന് ആ കാഴ്ചയെ കണ്ടെന്ന് ആസ്വദിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരവിരുതിനെ കണ്ടിട്ട്, മനോഹര ഭൂമിയുടെ സൃഷ്ടിയെ കണ്ടിട്ട് പോലും ഈ ദൂതന്മാർ മൗനമായില്ല. അപ്പോഴും അവർ ആർത്തുല്ലസിച്ച് ആർത്തു ഘോഷിച്ച് ദൈവത്തെ സ്തുതിച്ചുവെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവം തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും മണ്ണിൽ നിന്ന് തന്റെ കൈകൊണ്ട് മെനഞ്ഞ് ആദത്തിനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി, തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി, സൃഷ്ടികളുടെ സർവ്വമകുടവുമായി, ഭൂമിയുടെ അധിപനായി ആദം മണ്ണിൽ നിന്ന് ജീവനോടെ എഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ടപ്പോൾ സ്വർഗം മൗനമായില്ല. അവന് തക്ക തുണയെ കൊടുക്കുവാൻ ദീർഘനിദ്ര വരുത്തിക്കൊണ്ട് അവന്റെ വാരിയല്ലിനെ എടുത്തുകൊണ്ട് ആ വാരിയല്ലി കൊണ്ട് ഒരു സ്ത്രീയെ ഉണ്ടാക്കി അവന് തക്ക തുണയായി കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സ്വർഗം മൗനമായില്ല. ദൈവം വളരെ പാവനമായിട്ട് സ്നേഹിച്ച് തനിക്ക് വേണ്ടി, തന്നെ ആരാധിക്കുവാൻ വേണ്ടി തന്നെ സ്നേഹിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ആക്കി വെച്ച ഭൂമിയിലേക്ക് പാമ്പ് കടന്നു വന്ന് ആ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ പാപത്തിന്റെ കനി കൊടുത്ത് പാപത്തിൽ വീഴ്ച മനുഷ്യൻ പാപത്തിന് അടിമയായി പോകുന്ന കാഴ്ച കണ്ടപ്പോൾ സ്വർഗം മൗനമായില്ല. അതിനപ്പുറത്ത് നോക്കുക, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു കർത്താവ് വചനമായിരിക്കുന്നവൻ, ആദിയിൽ ദൈവത്തോടുകൂടെ വചനമായിരുന്നവൻ, അത് മാംസമായി ഭൂമിയിലേക്ക് പിറക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ദൂതന്മാർ മൗനമായില്ല. മറിച്ചവർ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് പറഞ്ഞ് അപ്പോഴും അവർ ആരാധിക്കുകയായിരുന്നു. ദൂതന്മാരുടെ ആരാധന ഒരിക്കലും നിന്നിട്ടില്ല. യേശു കർത്താവ് വെള്ളത്തിന് മീത നടന്നപ്പോൾ സ്വർഗം മൗനമായില്ല. യേശു കർത്താവ് 5,000 പേർക്ക് വേണ്ടി വിഭജിച്ചപ്പോൾ സ്വർഗം മൗനമായില്ല. അവൻ മരിച്ചു 4 ദിവസം കഴിഞ്ഞ ലാസറെ ഒറ്റ വാക്കിനാൽ വിളിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ സ്വർഗം മൗനമായില്ല. എന്തിനധികം പറയുന്ന, അവന്റെ സ്നേഹിതനായിരിക്കുന്ന ശിഷ്യനായിരിക്കുന്ന യൂദ ഒരു ചുംബനം കൊണ്ട് ഗദസമന തോട്ടത്തിൽ വെച്ച് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സ്വർഗം മൗനമായില്ല. അവൻ മനുഷ്യന്റെ കൈയാൽ, തന്റെ കൈവേലയായിരിക്കുന്ന, തന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ കൈകളാൽ അടിയേറ്റപ്പോൾ സ്വർഗം മൗനമായില്ല. എന്തിനേറെ പറയുന്നു, കാൽവരി ക്രൂശിൽ 3 കാരുണ്യപാണികളെ തൂങ്ങിക്കടന്നുകൊണ്ട് അത്യുച്ചത്തിൽ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു കർത്താവ് നിലവിളിച്ചപ്പോൾ പോലും സ്വർഗം മൗനമായതായി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുന്നില്ല. അപ്പോഴും അണമ
അളവറിയാത്ത ആരാധന സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പ്രധാന സംഭവങ്ങളെല്ലാം നടന്നിട്ടും മൗനം പാലിക്കാത്ത സ്വർഗം ഇത്ര മാത്രം കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും ആരാധന അവസാനിപ്പിക്കാതെ തുടർമാനമായി ആരാധന നടന്നുകൊണ്ടിരുന്ന ഈ സ്വർഗം തുടർച്ചയായി അരമണിക്കൂർ സമയം മൗനമായി പോയി എന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചിരിക്കുമ്പോൾ ആ മൗനതയുടെ കാരണം ആരായുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഞാനും അതിനുവേണ്ടി തുനിഞ്ഞു. എന്തുകൊണ്ട് സ്വർഗം മൗനമായി പോയി? അരമണിക്കൂർ സ്വർഗം മൗനമാകണമെങ്കിൽ സൂചി വീണാൽ കേൾക്കാവുന്നത് പോലെ സകല ദൂതന്മാരും വായ്പൂട്ടി ഒരൊറ്റ ദൂതൻ പോലും ആരാധിക്കാതെ ഒരു ചിറകടി ശബ്ദം പോലും ഇല്ലാതെ ഒരു സ്തോത്രസ്വരം പോലും ഇല്ലാതെ ഒരു ഹല്ലേലൂയ പോലും ഇല്ലാതെ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദവും ഇല്ലാതെ എന്തൊരു പാദപതനത്തിന്റെ ശബ്ദം പോലും ഇല്ലാതെ സ്വർഗം മൗനവും നിശ്ചലവുമായി പോയ അരമണിക്കൂർ സമയത്തിന്റെ കാരണം എന്താണെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ പുറങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അത് എന്റെ ദേശവാസികളോട് പങ്കുവെക്കുവാനാണ് ഇന്ന് രാത്രി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വെളിപാട് പുസ്തകം 8:2 അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവർക്ക് 7 കാഹളം ലഭിച്ചു. നോക്കുക, അവൻ 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, വെളിപാട് പുസ്തകം മുദ്രകളുടെ പുസ്തകമാണ്, അതുപോലെ കാഹളങ്ങളുടെ പുസ്തകമാണ്. നിങ്ങൾക്കറിയാം നാളെ തൊട്ട് ഇവിടെ ദൈവദാസൻ അത് മുദ്ര പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്രസംഗിക്കും. ഞാൻ വളരെ പെട്ടെന്ന് കടന്നു പോകട്ടെ. വെളിപാട് പുസ്തകത്തിൽ 7 മുദ്രകളുണ്ട്. നോക്കുക, 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗം അരമണിക്കൂർ മൗനമായി പോയി. 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗം അരമണിക്കൂർ മൗനമായി പോയി. ആ മൗനമായി പോയതിന്റെ കാരണം 8:2 ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് 7 കാഹളം ലഭിച്ചു. നോക്കുക, അത് ദൂതന്മാർ 7 പേർ എഴുന്നേറ്റ് വന്നു, 7 ദൂതന്മാർക്ക് 7 കാഹളം കൊടുത്തു. ആ 7 കാഹളം കൊടുക്കുന്നത് കൊണ്ടാണ് സ്വർഗം മൗനമായി പോയത്. എന്തുകൊണ്ട് സ്വർഗം മൗനമായി പോയി? 7 ദൂതന്മാർ വരിവരിയായിട്ട് നിൽക്കുന്നു. ദൈവം അനാദികാലം മുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന 7 കാഹളം എടുത്ത് ദൈവം ദൂതന്മാരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഈ കാഹളം കൈമാറ്റം ചെയ്യുന്നതിന് ഓർത്തുകൊണ്ടാണ് സ്വർഗം മൗനമായി പോയത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 6ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1ാമത്തവൻ ഊതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമി മേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 3 ഇഴന്ന് വെന്തുപോയി, വൃക്ഷങ്ങളിൽ 3 ഇഴന്ന് വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. 2ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന വന്മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 3 ഇഴന്ന് രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 3 ഇഴന്ന് ചത്തുപോയി, കപ്പലുകളിൽ 3 ഇഴന്നിന് ഛേദം വന്നു. 3ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു, നദികളിൽ 3ഇഴന്നിന്മേലും നീരറവളിമേലും ആയിരുന്നു വീണത്. 4ാമത്തെ ദൂതൻ ഊതി, സൂര്യനിൽ 3ഇഴന്നിനും ചന്ദ്രനിൽ 3ഇഴന്നിനും നക്ഷത്രങ്ങളിൽ 3ഇഴന്നിനും ബാധ തട്ടി, അവയിൽ 3ഇഴന്ന് ഇരുണ്ടുപോയി. 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അനന്തമൊരു കഴുക, ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. ലോക ആരംഭം മുതൽ ഇന്ന് വരെ ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുകയില്ലാത്തതുമായ വലിയ ഒരു കഷ്ടതയുടെ നാള് ഈ കാലത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഈ കഷ്ടകാലം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വേദപണ്ഡിതന്മാർ അതിനെ മഹോപദ്രവം എന്നും മഹാപീഡനം എന്നും ഇംഗ്ലീഷിൽ ട്രിബുലേഷൻ എന്നും ഒക്കെ വിളിക്കുന്ന ആ വലിയൊരു പീഡനത്തിന്റെ കാലയളവ് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ആ പീഡനം നടക്കുമ്പോൾ 7 കാഹളമൂതും. ആ പീഡനം നടക്കുമ്പോൾ 7 കാഹളമൂതും. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 കാഹളമേ ഉള്ളൂ. 7 കാഹളമാണ് ആകെയുള്ളത്. 7 സമ്പൂർണതയുടെ എണ്ണമാണ്. 7 കാഹളമാണ് ഊതാനുള്ളത്. അതുകൊണ്ട് ഈ 7 കാഹളം ഊതുവാനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, ഇതിനു മുമ്പ് പല കാഹളവും ഊതിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഊതാത്തതായി ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ 7 കാഹളം ഊതുമ്പോൾ താൻ സ്നേഹിച്ച, താൻ ജീവൻ കൊടുത്ത ഈ ഭൂമിയുടെ മേൽ വരുന്ന കഷ്ടതകളെ ഓർത്തിട്ടാണ് സ്വർഗം മൗനമായി പോയത്. ഈ 7 കാഹളം, ഈ 7 കാഹളം കഷ്ടതയുടെ കാഹളമാണ്, വലിയ വലിയ കഷ്ടതയുടെ കാഹളം. അതുകൊണ്ടാണ് ദൂതൻ ആകാശമധ്യെ പറന്നുകൊണ്ട് പറഞ്ഞു, ഇനി കാഹളം ഊതുവാനുള്ള ദൂതന്മാരുടെ കയ്യിലിരിക്കുന്ന കാഹളനാദം ഹേതുവായി ഈ ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് നിലവിളിച്ച് കരയുവാൻ തക്കവണ്ണം അത്രം മാത്രം വലിയ കഷ്ടത ഈ ഭൂമിയുടെ മേൽ പതിക്കുവാനുള്ള ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഹളം സ്വർഗത്തിൽ തയ്യാറായി കഴിഞ്ഞു. ആ കാഹളം ദൂതന്മാർക്ക് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് സ്വർഗം മൗനമാചരിക്കും.
പ്രമുഖ നേതാക്കന്മാർ മരിക്കുമ്പോൾ നിയമസഭയിൽ മൗനം ആചരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് നിയമസഭയിൽ മൗനം ആചരിക്കുന്നത്. ഒരു മിനിറ്റ് മൗനം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കും അത്യാവശ്യം ആളുകൾ വർത്തമാനം പറയും, കുറിപ്പുകൾ കൈമാറും, അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഐക്യരാഷ്ട്രസഭയിൽ ഒരു മിനിറ്റ് മൗനം ആചരിക്കും. ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും, ഭൂകമ്പം ഉണ്ടായാൽ, പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചാൽ, പ്രമുഖ വ്യക്തികളുടെ വിയോഗത്തിലൊക്കെ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ മൗനമാചരിക്കും. ആ മൗനമാചരണമെല്ലാം ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ, കാരണം അവർക്ക് തിരക്കാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഒരു മിനിറ്റ് മൗനമാചരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് അത്ര കണ്ട് ചുരുങ്ങും. അതുകൊണ്ട് ഒരു മിനിറ്റ് മൗനം 55 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അവർ നിർത്തി അവർ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. എന്നാൽ എന്റെ ദൈവത്തിന്റെ സ്വർഗം മനുഷ്യന്റെ മേൽ വരുന്ന, ഭൂമിയുടെ മേൽ വരുന്ന കഷ്ടതയെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് പൂർണ്ണമായും അരമണിക്കൂർ മൗനം ആചരിച്ചുവെന്നാണ് ഈ വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന ദേശമേ, സ്വർഗം അരമണിക്കൂർ മൗനം ആചരിച്ചു പോകുന്ന വിധത്തിലുള്ള കഷ്ടത ഈ ഭൂമിയുടെ മേൽ വരാൻ പോവുകയാണ്. സ്വർഗം അരമണിക്കൂർ മൗനമായി പോകുന്ന വിധത്തിലുള്ള കഷ്ടത ഈ ഭൂമിയുടെ മേൽ വരാൻ പോവുകയാണ്. പാപത്താൽ നിറയപ്പെട്ട ഭൂമിയെ നിന്റെ മേൽ വരുന്ന കഷ്ടതയെ ഓർത്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ സ്വർഗം മൗനമാചരിക്കുകയാണ്. അരമണിക്കൂർ മൗനം. താൻ തന്റെ കൈകളാൽ രൂപം കൊടുത്ത്, തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം രൂപം കൊടുത്ത ഈ മനോഹരമായ ഭൂമിയുടെ മേലും, താൻ തന്റെ ഛായയിലും പ്രതിച്ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചാക്കിയ മനുഷ്യരാശിയുടെ മേലും വരാൻ പോകുന്ന ആ വലിയ കഷ്ടതയെ ഓർത്തപ്പോൾ പിതാവായ ദൈവം മൗനമായി പോയി. താൻ തന്നെ സ്വർഗം വിട്ട്, ദൈവത്തോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട്, അത് ദൈവികമായ സകലത്തിനെയും വിട്ടുകൊണ്ട് ഈ താന്ന ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് മൂന്ന് കാര്യരും പാണികളിൽ പച്ചമരത്തോട് ചേർത്തടിക്കുവാൻ തക്കവണ്ണം അനുസരണമുള്ളവനായി തീർന്ന് തന്നെ താൻ താഴ്ത്തി മരണത്തെ വരിച്ചുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു കൊടുത്ത അതേ ആ യേശു കർത്താവ് ഈ ഭൂമിയുടെ മേൽ വരുന്ന കഷ്ടതയോർത്തപ്പോൾ മൗനമായി പോയി. താൻ ഇറങ്ങി വന്ന് പല പ്രാവശ്യം സുവിശേഷ പ്രസംഗങ്ങളിലൂടെ, ട്രാക്റ്റുകളിലൂടെ, വ്യക്തിപരമായ സന്ദർശനങ്ങളിലൂടെ പല വിധത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ തട്ടി വിളിച്ചിട്ടും മരുഭൂമിയിൽ എന്ന പോലെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുക്കാത്ത മനുഷ്യന്റെ ഹൃദയത്തിന്റെ കഠിനതയെ ഓർത്തിട്ട് ആ ഭൂമിയുടെ മേൽ വരുന്ന ന്യായവിധിയും വലിയ കഷ്ടതയും കണ്ടപ്പോൾ പരിശുദ്ധ റൂഹ മൗനമാചരിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത്രമാത്രം ദുഃഖിച്ചുകൊണ്ട് മൗനമാചരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൂതന്മാർ, സറാഫുകളും ഇറേമാലാകമാരും മൗദ്യാനന്മാരും മുറേവാസന്മാരും ഋഷൈമാലാകമാര് സകേല മാലാക വൃന്ദങ്ങളും ആരാധക വൃന്ദങ്ങളും എല്ലാവരും മൗനമായി പോയി. അങ്ങനെ അത്രേ സ്വർഗം അരമണിക്കൂർ മൗനമായി പോയത്. പ്രിയ ദൈവമക്കളെ, അരമണിക്കൂർ സ്വർഗം മൗനമാചരിച്ച വിധത്തിലുള്ള വലിയ കഷ്ടത ഈ നാളുകളിൽ ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ലോകത്തിലെ സംഭവ വികാസങ്ങൾ അതാണ് നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയൊരു കഷ്ടത ഈ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. വലിയൊരു കഷ്ടത ഈ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. സ്വർഗത്തിന്റെ ആ ദുഃഖം അവർ രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ മനോഹരമായ ഭൂമി കത്തിച്ചാമ്പലാകാൻ പോവുകയാണ്. ഭൂമിയിൽ സംഭവിക്കുന്ന കഷ്ടതകളെല്ലാം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതെല്ലാം സംഭവിക്കും, നിശ്ചയമാണ്. ആണവ വിദ്യയുടെ അത് രഹസ്യം, അത് ഖാന് കൈമാറിയത്, അത് ഇറാന് കിട്ടിയെന്ന് പറയുന്നത്, അത് പല ഭീകരന്മാർക്കും കിട്ടിയെന്ന് പറയുന്നത്, അത് ഉത്തരവാദിത്തമില്ലാത്ത ലോകത്തോട് പ്രതിബദ്ധതയില്ലാത്ത ചെറു രാജ്യങ്ങളുടെ കയ്യിൽ ആണവ ആയുധത്തിന്റെ രഹസ്യ ഫോർമുലകൾ കൈമാറിയെന്നത് കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി പത്രങ്ങളിൽ വിഷയമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കേണ്. ലോകത്ത് അത് എത്രയും ഒരു ആണവ വിസ്ഫോടനം ഉണ്ടാകണമെങ്കിൽ അത് സംഭവിച്ചേ കഴിയൂ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ആണവ വിസ്ഫോടനങ്ങൾക്ക് വേണ്ടി അഥവാ തീക്കായി ഈ ലോകത്തെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം നിറവേറണമെങ്കിൽ ലോകത്തെ സമ്പന്ന രാജ്യങ്ങളായിരിക്കുന്ന, ലോകത്തെ നമ്പർ 1 രാജ്യങ്ങളായിരിക്കുന്ന, പരിഷ്കൃത രാജ്യങ്ങളായിരിക്കുന്ന അമേരിക്കയോ ഇംഗ്ലണ്ടോ ജർമ്മനിയോ ഫ്രാൻസോ വന്ന് ആറ്റം ബോംബ് പൊട്ടിക്കത്തില്ല, കാരണം അവർക്ക് ഈ ലോക ജീവിത സുഖമാണ്. എന്നാൽ മലമടക്കുകളിൽ വേട്ടനായെ പോലെ ഓടിച്ചിട്ട് കൊല്ലുന്ന, അത് താൻ എപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലാത്ത, ഒരു പ്രത്യാശയുമില്ലാത്ത ഭീകരവാദികൾക്ക് അവരുടെ കയ്യിൽ സ്വന്തമായി ഒരു വിമാനമെടുത്ത് പറപ്പിച്ച് ഒരു കെട്ടിടത്തിന് നേരെ ഇടിച്ചിട്ട് മരിക്കുവാൻ തയ്യാറായ വിധത്തിൽ അത്രമാത്രം കൊടിയ ഭീകരന്മാരുടെ കയ്യിലേക്ക് ആറ്റം ബോംബ് നിർമ്മിക്കുന്ന രഹസ്യ ഫോർമുല കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മുത്തം കൊടുത്തുകൊണ്ട് പറയണ, തീ കത്തുന്ന വന്മല പോലെയെന്ന് സമുദ്രത്തിൽ വന്ന് വീഴുവാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി ഈ നാളുകളിൽ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ എന്റെ യേശു പറഞ്ഞിരിക്കുന്നത് പോലെ തല ഉയർത്തുവാൻ എനിക്കും സന്തോഷമുണ്ട്. സന്തോഷമുള്ള ദൈവമക്കൾ, വിശ്വാസമുള്ള ദൈവമക്കൾ കയ്യിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ ഒരു ഭൂഗർഭ റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ എതിർവശത്ത് ഒരു വെള്ളക്കാരൻ ഇരുന്ന് ബൈബിൾ വായിക്കുകയാണ്.
വളരെ ദൈർഘ്യമായ യാത്രയിൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ബോഗിയിലുള്ളൂ. ഞാൻ വളരെ നേരം ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. ബൈബിൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിക്കുന്നു, കണ്ണുകൾ തിളങ്ങുന്നു. ഈ കാഴ്ച ഞാൻ ഒരുപാട് സമയം നോക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം തല ഉയർത്തി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. താൻ വീണ്ടും ബൈബിളിലേക്ക് ശ്രദ്ധയെ തിരിച്ചു. ഞാൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ബൈബിൾ വായിക്കുന്നത്? അപ്പോൾ താൻ എന്നോടൊരു കാര്യം പറഞ്ഞു, വലിയൊരു പീഡനം വരുന്നു, വലിയൊരു കഷ്ടതയുടെ ദിവസം വരുന്നു. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ ഇതുപോലെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാപീഡനം വരുന്നു എന്നതാണോ താങ്കൾ അർത്ഥമാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ, അതുതന്നെയാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അത് ദൈവമക്കൾക്ക് ഒഴിവുണ്ടല്ലോ. കർത്താവായ യേശു വരുമ്പോൾ അതെ നമ്മൾ ഉത്പ്രാപണം ചെയ്തു പോകുമല്ലോ, നാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് ദൈവമക്കൾക്ക് അങ്ങനെ ഒരു പീഡനമില്ലല്ലോ. പിന്നെ താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു, അടേ, അങ്ങനെ ദൈവ മക്കൾക്ക് പീഡനമില്ല എന്നും മഹാപീഡനം നടക്കുന്നതിന് മുമ്പ്, മഹോപദ്രവത്തിന് മുമ്പ് ദൈവസഭയെ എടുത്തുകൊണ്ട് യേശു കർത്താവ് പോകുമെന്നും ഒരു വാക്യം വേദപുസ്തകത്തിൽ കാണിച്ചു തരാമോ? ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നയാളാണ്, ഞാനത് പ്രസംഗിക്കുന്നയാളാണ്, ഞാൻ അനേകരെ അത് പഠിപ്പിക്കുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് വിശേഷമില്ല, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം നിനക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഞാൻ അവിടെ നിന്ന് വിഷമിച്ചു പോയി. മഞ്ഞ് പെയ്യുന്ന ആ പട്ടണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ വേർത്തുപോയി ആ ചോദ്യത്തിന്റെ മുമ്പിൽ. കാരണം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന് അടിസ്ഥാനമായി ഒരു വാക്യം കാണിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ദൈവദാസൻ ചില വാക്യങ്ങൾ, അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റേഷനായപ്പോൾ ചില വാക്യങ്ങളെ കുറിച്ച് എന്റെ കയ്യിൽ തന്ന് എനിക്ക് ഷെയ്ഖാന്റെ തന്ന് പിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, ധൈര്യമായിട്ടിരിക്കുക, ഏത് ശക്തിയുടെ മുമ്പിലും നിർഭയമായി സാക്ഷ്യം നൽകുവാനുള്ള കരുത്ത് സമ്പാദിക്കുക, മനുഷ്യ പുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ വേണ്ട കരുത്ത് ലഭിക്കേണ്ടതിനായി സദാ പ്രാർത്ഥന നിരതനായിട്ടിരിക്കുക എന്നൊരു സന്ദേശം തന്ന് എനിക്ക് കൈയൊക്കെ തന്നിട്ട് അദ്ദേഹം പിരിഞ്ഞു. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. വായിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 7 വർഷത്തെ പീഡനമാണ് ഈ ലോകത്ത് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ 7 വർഷം തുടങ്ങുന്നതിന് മുമ്പ് യേശു കർത്താവ് വരികയും ദൈവത്തിന്റെ സഭയെ മുഴുവനായി യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മുഴുവൻ മക്കളെയും മധ്യാകാശത്തിൽ കൊണ്ടുപോവുകയും പിന്നെ പീഡനം നടക്കുകയും ചെയ്യുമെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം ഇങ്ങനെ ചോദിച്ചു, ദൈവസഭ എടുക്കപ്പെടുന്നെങ്കിൽ പിന്നെ പീഡനം ആർക്കാണ്? ദൈവസഭയും യേശു ക്രിസ്തുവിന്റെ മക്കളും ഈ ലോകത്തു നിന്ന് എടുക്കപ്പെടുന്നെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന പിശാചിന്റെ ആളുകളല്ലേ? പിന്നെ എന്തിനാ പീഡനം? പിന്നെ എന്താണ് പീഡനത്തിന്റെ ഉദ്ദേശം? അതുകൊണ്ട് ഈ പീഡനത്തിലൂടെ ദൈവസഭ കടന്നു പോകേണ്ടി വരുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ഒരു തർക്ക വിഷയം ഉന്നയിക്കുകയല്ല, ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു യുക്തി എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. ആ ഞാൻ ചിന്തിച്ച യുക്തി ഇങ്ങനെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമേ, ഞാൻ പറയട്ടെ. അതായത്, നാം ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒരുപക്ഷെ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നായിരിക്കും. പാസ്റ്റർമാർ പറഞ്ഞതോ, അച്ഛന്മാർ പറഞ്ഞതോ, മാതാപിതാക്കൾ പറഞ്ഞതോ, ഏതെങ്കിലും ടീച്ചേഴ്സ് പറഞ്ഞതോ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതോ ഒക്കെ ആയിരിക്കും. പക്ഷെ അത് ദൈവത്തിന്റെ വചനത്തിലുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കേണ്ട ഉത്തരവാദിത്വം ദൈവജനം എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നതിന് ആധാരമായി ദൈവത്തിന്റെ വചനത്തിൽ തെളിവുണ്ടോ എന്ന് വിശ്വസിച്ച് ഉറപ്പാക്കണം. ബെരോവക്കാർ അങ്ങനെ ചെയ്തു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഞാൻ ദൈവത്തിന്റെ വചനം പഠിച്ചപ്പോൾ അത് 3 അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറയുന്നു, ഈ പീഡനം തുടങ്ങുന്നതിന് മുമ്പ് യേശു കർത്താവ് വന്ന് സഭയെ കൊണ്ട് പോകും. വേറെ ചില ആളുകൾ പറയുന്നു, പീഡനം തീർന്നിട്ടേ യേശു കർത്താവ് വരികയുള്ളൂ. മറ്റു ചില ആളുകൾ പറയുന്നു, 3.5 വർഷമാകുമ്പോൾ യേശു വരുന്നു. എന്നാൽ പീഡനത്തിന്റെ കൃത്യ മധ്യത്തിൽ യേശു വന്ന് നമ്മളെ കൊണ്ടുപോകും. 3 അഭിപ്രായങ്ങളാണ് ലോകത്തുള്ളത്. ഇത് ഒരഭിപ്രായത്തെ എതിർക്കുവാനുള്ള ത്രാണിയും അതിനുള്ള പ്രാഗഭ്യവും എനിക്കില്ല. എന്നാൽ എന്റെ ചെറിയ ബുദ്ധിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതിലേതാണ് ശരി, ഇതിലേതാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് നഷ്ടം വരികയില്ലാത്തത് വേണം വിശ്വസിക്കുവാൻ. ഞാനൊന്ന് പറയട്ടെ, നോക്കുക, നിങ്ങൾ നടന്നു പോകുമ്പോൾ അത് ഒരു കടവിലേക്ക് പോകുന്നു. അവിടെ കടത്തുവള്ളമുണ്ടേ എന്ന് കരുതിക്കൊണ്ട് കോട്ടും സ്യൂട്ടും പാൻറ്റും ഒക്കെ ഇട്ട് അവിടെ കടത്തുവള്ളം കാണുമെന്ന് കരുതി പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ കടത്തുവള്ളം കാണുകയില്ല എന്ന ഒരു തയ്യാറെടുപ്പോടുകൂടെ, ഒരു തോർത്തും നീന്താനുള്ള ഒരു ഒരുക്കവും ഒരു പ്ലാസ്റ്റിക് കിറ്റും ഒക്കെ ആയിട്ട് പോകാമെങ്കിൽ, അവിടെ വള്ളമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചില ക്രമീകരണങ്ങൾ നടത്തി ആ കടവ് നീന്തി കയറാൻ കഴിയും. എന്നാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസവും നിഗമനവും തെറ്റാ. അവിടെ ഒരു വള്ളമുണ്ടെങ്കിൽ നമുക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ, ആ വള്ളം കയറി അക്കരെ പോവുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ കരുതുന്നതും ഒരു പീഡനത്തിലൂടെ ദൈവസഭ കടന്നു പോകേണ്ടി വരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ വരുവാനിരിക്കുന്ന വലിയ പീഡനത്തെ അതിജീവിക്കുവാനോ ആ വലിയ പീഡനത്തിന്റെ ദിവസത്തിൽ ധൈര്യത്തോടെ കരുത്തോടെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യവും ശക്തിയും ഈ നാളുകളിൽ പ്രാപിച്ചെടുക്കുകയും ചെയ്താൽ നമ്മുടെ വിശ്വാസം തെറ്റായാലും കുഴപ്പമില്ല. വിശ്വാസം തെറ്റിയാൽ ലോട്ടറി അടിച്ചതുപോലെയാ, യേശു കർത്താവ് വരും, നമ്മൾ പോകും. എന്നാൽ യേശു കർത്താവ് നമ്മെ കൊണ്ടുപോയിക്കോളുമെന്ന വ്യാജ സുരക്ഷിതത്വ ബോധത്തോടുകൂടെ നിങ്ങൾ ഇരിക്കുകയും
ആ വിശ്വാസം തെറ്റുകയും ചെയ്താൽ എത്രയോ വലിയ കഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നോക്കുക, എതിർ ക്രിസ്തുവിന്റെ വാഴ്ച വരുന്നതിന് മുമ്പ്, മൃഗത്തിന്റെ ആധിപത്യം തുടങ്ങുന്നതിന് മുമ്പ്, കള്ളപ്രവാചകം വരുന്നതിന് മുമ്പ് ഞാൻ പറന്നു പോകും എന്ന് വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ആ മൃഗത്തിന്റെ ആധിപത്യവും എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയും കള്ളപ്രവാചകന്റെ ആഗമനവും ആയിട്ടും യേശു കർത്താവ് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം, അതിനുശേഷം മാത്രമേ അധർമ്മ മൂർത്തി വരികയുള്ളൂ. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ദൈവസഭയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ തങ്ങളുടെ വിശ്വാസത്തെ തള്ളിക്കളയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അത് ഏത് ദിവസം എന്നറിയാമോ? മഹാപീഡനം തുടങ്ങുന്നതിന് മുമ്പ്, എതിർ ക്രിസ്തുവിന്റെ വാഴ്ച ആരംഭിക്കുന്നതിന് മുമ്പ്, കള്ളപ്രവാചകൻ വരുന്നതിന് മുമ്പ്, മൃഗത്തിന്റെ ആധിപത്യത്തിന് മുമ്പ്, പൈശാചിക തൃത്വം ലോകഭരണത്തെ കൈയടക്കുന്നതിന് മുമ്പ് യേശു തങ്ങളെ കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഭരണം തുടങ്ങിയിട്ട് യേശു വന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് അവർ പിന്മാറിപ്പോകുന്ന ഒരു വിശ്വാസ ത്യാഗം ഈ ലോകത്ത് സംഭവിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ വഞ്ചിച്ചു പോകരുത്. എന്നെ സ്പർശിച്ച ചില വാക്യങ്ങൾ ആധാരമായി വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 15-ാം അധ്യായം 51-52 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 51-52 വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഈ വാക്യം പല തവണ ഞാൻ വായിച്ചെങ്കിലും ഈ ഭാഗം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ വായിക്കുന്നു, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഏത് കാഹളനാദത്തിങ്കൽ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? അന്ത്യകാഹളനാദത്തിങ്കൽ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 7 കാഹളമാണുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, 1-ാമത്തെ കാഹളത്തിങ്കൽ അല്ല, 2-ാമത്തെ കാഹളത്തിങ്കൽ അല്ല, 3, 4, 5, 6 കാഹളങ്ങളിൽ ഒന്നുമല്ല, അന്ത്യകാഹളനാദത്തിങ്കൽ അഥവാ 7-ാമത്തെ കാഹളം ഊതുമ്പോൾ മാത്രമേ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയുള്ളൂ. അഥവാ 6 കാഹളങ്ങൾ ഊതുന്ന പീരീഡില്, 6 കാഹളങ്ങൾ ഊതുന്ന കഷ്ടത മുഴുവൻ ദൈവസഭ അനുഭവിച്ചേ മതിയാകൂ, ദൈവസഭ ആ പീഡനത്തിലൂടെ കടന്നു പോകുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ ആദ്യ കാഹളമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ത്യകാഹളം എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ത്യകാഹളം എന്ന് തന്നെയാണ്. അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ ആദ്യ കാഹളമാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്, ചിലർ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പറയുന്നു, നിനക്കൊരു കഷ്ടതയുണ്ട്. യേശു കർത്താവ് ഒരിക്കലും വ്യാജ സുരക്ഷിതത്വ ബോധം തന്റെ ജനത്തിന് കൊടുത്തിട്ടില്ല. യോഹന്നാൻ 15:20 യേശു കർത്താവ് പറഞ്ഞു, ഒരു ശിഷ്യനും ഗുരുവിനും മീതെയല്ല എന്നെ ഇതുപോലെ ഉപദ്രവിച്ച് ഈ ലോകം നിങ്ങളെ പ്രശംസിക്കുകയും നിങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾക്ക് ലോകത്ത് കഷ്ടം ഉണ്ട്, നിങ്ങൾക്ക് ലോകത്ത് കഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ല യേശു പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോകത്ത് കഷ്ടം ഉണ്ടായേക്കാം എന്നുമല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾക്ക് ലോകത്ത് കഷ്ടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഈ നാളുകളിൽ വരുവാനിരിക്കുന്ന വലിയ പീഡനത്തിന്റെയും വലിയ പ്രശ്നങ്ങളുടെയും ഇടയിൽ നിന്ന് ദൈവസഭ തെറ്റി ഒഴിയുമെന്ന് ഇന്ന് രാത്രി ആരും കരുതരുത്. മറിച്ച് ആ പീഡനത്തിന്റെ നടുവിലും യേശു കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, യേശു കർത്താവിന് സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടി വന്നാൽ യേശു കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ഒരുക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ സഭ. വെളിപ്പാടിന്റെ പുസ്തകം അപ്രകാരമുള്ളവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ചില വാക്യങ്ങൾ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് പെട്ടെന്ന് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകം അതെ ആദ്യ അധ്യായങ്ങളിൽ നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 2:7 ഇങ്ങനെ വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കും. 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. അതിന്റെ 17-ാം വാക്യത്തിൽ, ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. നോക്കുക, വെളിപ്പാട് 2:26, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ
അധികാരം കൊടുക്കും. വെളിപ്പാട് പുസ്തകം 3:5 ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും. അവിടെ നിന്ന് ചിന്തിക്കണം, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ ജയിക്കുന്നവനുള്ളതാണ്. ആരാണ് ജയിക്കുന്നത്? പരീക്ഷ കടന്നു പോകുന്നവനാണ് ജയിക്കുന്നത്. ഒരു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഹോൾ ടിക്കറ്റ് വലിച്ചു കീറി അതിൽ നിന്ന് പുറപ്പെട്ട് അപ്രത്യക്ഷനാകുന്നവന് ഒരിക്കലും റിസൾട്ട് വരികയില്ല, അവന് ജയിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പരീക്ഷയിലൂടെ പീഡനത്തിലൂടെ കടന്നു പോകുന്നവൻ ജയിക്കുമ്പോൾ, ജയിച്ചു കഴിയുന്നവനുള്ള വാക്തത്വം അത്രേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ജയിക്കുന്നവനാണ് യേശു കർത്താവ് വാക്തത്വം കൊടുക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളകയില്ല എന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുന്ന ഒരു സമയം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൺവെൻഷനിലൊക്കെ ചെന്ന് യേശു കർത്താവ് നേറ്റി പറഞ്ഞ് അത് ഒരു പാട്ടുമൊക്കെ പാടി സ്വാത്രകാഴ്ചയൊക്കെ ഇട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ മൂഢസ്വർഗത്തിൽ അനേകരെ നയിക്കുന്ന നേതാക്കന്മാർ ജനത്തെ വഞ്ചിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം മാത്രം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു പരീക്ഷയുടെ ദിവസം വരുന്നുണ്ട്. അവിടെ ജയിക്കുന്നവന് മാത്രമേ എന്റെ യേശു കർത്താവ് വെള്ളയുടുപ്പ് കൊടുക്കുകയുള്ളൂ. ഇന്ന് വെള്ളയുടുപ്പ് ധരിക്കാൻ എളുപ്പമാണ്, എന്നാൽ അന്ന് ജയിച്ചതിന് ശേഷം ഒരു വെള്ളയുടുപ്പിന്റെ വിതരണമുണ്ട്. അത് എത്ര പേർ പ്രാപിക്കും, അത് എത്ര പേർ നേടിയെടുക്കും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഇവിടെ പറയുന്നു, ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. ആ ജയിക്കാത്തവന്റെ മുഴുവൻ പേര്, പരാജയപ്പെടുന്നവന്റെ പേര്, പരീക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവന്റെ പേര്, ഇപ്രകാരമുള്ളവരുടെ മുഴുവൻ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടും. ഇന്ന് നിന്റെ പേര് ജീവപുസ്തകത്തിൽ കാണുമായിരിക്കും. കഴിഞ്ഞ കൺവെൻഷൻ സീസണിൽ നീ എവിടെങ്കിലും കൈപൊക്കി കാണും, നീ യേശു കർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞു കാണും, ഓക്കെ നല്ലത്, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. എന്നാൽ വരുവാനിരിക്കുന്ന ഭൂതലത്തിലെങ്ങുമുള്ള എല്ലാവരുടെ മേലും വരുവാനിരിക്കുന്ന പരീക്ഷാ ദിവസത്തിൽ നീ യേശു കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ, യേശു കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നില്ല എങ്കിൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്നത്രേ എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളകയില്ല, ജയിക്കുന്നവന്റെ പേര് മായ്ച്ചു കളകയില്ല. 3:12 ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. വെളിപ്പാട് പുസ്തകം 3:21 ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. യേശു കർത്താവ് പറയുകയാ, ഞാൻ ഈ ലോകത്ത് വന്ന് കഷ്ടം അനുഭവിച്ച് ആ കഷ്ടതയുടെ മുമ്പിൽ നിന്ന് അത് മുഴുവൻ ഏറ്റുവാങ്ങി ഞാൻ എപ്രകാരം ജയിച്ചോ അതുപോലെ നീയും ജയിക്കണം. അങ്ങനെ ജയിക്കുന്നവനെ മാത്രമേ ഞാൻ എന്റെ കൂടെ ഇരുത്തുകയുള്ളൂ. നോക്കുക, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 2-3 7 യേശു കർത്താവ് ആവർത്തിച്ച് പറഞ്ഞു, ജയിക്കുന്നവന്, 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 ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും, ഞാൻ മഞ്ഞ കൊടുക്കും, ഞാൻ അത് അവനോട് എന്റെ സിംഹാസനത്തിൽ ഇരുത്തും, ഇരുമ്പുകൾ കൊടുക്കും, അധികാരം കൊടുക്കും, പുതിയ പേര് കൊടുക്കും. നോക്കുക, സകല വാഗ്ദത്തങ്ങൾ ജയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. പൊത്തുപൊരുത്ത ജീവിതം നയിക്കുന്നവർക്കോ ഒരു പ്രകാരത്തിൽ നാമധേയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവനോ വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ സ്വർഗീയമായതോ നിത്യമായതോ യേശു കർത്താവിന്റെ മടങ്ങിവരവിൽ കൊടുക്കുന്നതുമായിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ പങ്കും ഓഹരിയും ഇല്ല എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, ജയിക്കുന്നവന് ചില നന്മകളെ യേശു കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ജയിക്കുന്ന പരീക്ഷയിലേക്ക് നാം കടന്നു പോവുകയാണ്. നോക്കുക, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1 അതിന്റെ 4 അതിന്റെ 15 അപ്പസ്തലനായ പൗലോസായി ഇങ്ങനെ പറയുന്നു, 1 അതിന്റെ 15 ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അവിടെ പറയുന്നു, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ഇരിക്കുന്ന നാം ഒരിക്കലും നിദ്ര പ്രാപിച്ചവർക്ക് മുൻപാവുകയില്ല. 1 Corinthians 15:52 അങ്ങനെ വായിക്കുന്നത്, മരിച്ചവർ അക്ഷരായി ഉയർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. നോക്കുക, ഉൽപ്രാവണം എന്ന് പറയുന്ന അഥവാ യേശു കർത്താവ് വന്ന് ദൈവസഭയെ എടുത്തുകൊണ്ട് പോകും. അപ്പോ യേശു കർത്താവ് ഈ പീഡനത്തിൽ നിന്നും വരുവാനിരിക്കുന്ന വലിയ ശോധനയിൽ നിന്നും സഭയെ ഒഴിവാക്കും എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് ഒരു വലിയ രൂപാന്തരമുണ്ടായി നാം എടുക്കപ്പെടുമെന്നാണ്. അങ്ങനെ എടുക്കപ്പെടുമെന്നാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 20 വെളിപ്പാടിന്റെ പുസ്തകം 20 അതിന്റെ 1 നോക്കുക, 4 വാക്യങ്ങൾ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു,
യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. നോക്കുക, ഇവിടെ വായിക്കുന്നത് വെളിപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ വായിക്കുന്നത് മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലോ കൈമേലോ മൃഗത്തിന്റെ മുദ്ര ഏൽക്കാതിരുന്നവരും വാളിനാൽ കൊല്ലപ്പെട്ടവരും രക്തസാക്ഷികളായവരും അഥവാ മഹാപീഡന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിന് മുമ്പൊരു പുനരുത്ഥാനമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം സംഭവിക്കണമെങ്കിൽ മഹാപീഡനം അവസാനിക്കണം. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ വചനത്താൽ തെസലോനിക്ക സഭയോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യം, ജീവനോടിരിക്കുന്ന നാം ഒരിക്കലും മരിച്ചവർക്ക് മുമ്പാവുകയില്ല, ആദ്യം മരിച്ചവർ ഉയർക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപാന്തരത്തിനും എടുക്കപ്പെടലിനും മുമ്പ് മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകണം. മരിച്ചവരുടെ പുനരുത്ഥാനമാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഒന്നാമത്തെ പുനരുത്ഥാനം സംഭവിക്കണമെങ്കിൽ അത് എതിർക്രിസ്തുവിന്റെ വാഴ്ച കഴിയണം, അഥവാ മഹാപീഡനം കഴിയണം. മഹാപീഡനം കഴിഞ്ഞതിന് ശേഷമേ ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ആധികാരികമായിട്ട് പറയുമ്പോൾ ആ പുനരുത്ഥാനത്തിന് ശേഷം മാത്രമേ നമ്മുടെ രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ. അഥവാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മൃഗത്തെയും അതിന്റെ പ്രതിവിയെയും നമസ്കരിക്കാതിരുന്നവര് നെറ്റിമേലും കൈമേലും മുദ്ര കൊള്ളാതിരുന്നവരുമായ രക്തസാക്ഷികളുടെ രക്തം ഈ ഭൂമിയിൽ വീണതിനു ശേഷം, അവർ സാക്ഷ്യം പറഞ്ഞതിനു ശേഷം, അവർ മരിച്ചു വീണതിനു ശേഷം, അവർ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മാത്രമേ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നിന്നോട് വിളിച്ചു പറയുമ്പോൾ നിന്റെ ഹൃദയം തുറക്കപ്പെടണം. യേശു ക്രിസ്തുവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ ഈ രാത്രി തീരുമാനമെടുക്കണം. എന്റെ യേശു കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന് പറയുവാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. ചില ആളുകൾ പറയുന്നത്, നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് അപ്രത്യക്ഷമാകും, പരിശുദ്ധാത്മാവ് കയറിപ്പോയാൽ പിന്നെ വലിയ കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്യം ദൈവത്തിന്റെ വചനത്തിൽ ഇല്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നില്ല പരിശുദ്ധാത്മാവ് നമ്മളെ ഇട്ടിട്ട് പോകുമെന്ന്. യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. പിന്നെയോ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. ലോകാവസാനത്തിന് 7 വർഷം മുമ്പ് ഞാൻ പരിപാടി അവസാനിപ്പിച്ച് മുകളിലോട്ട് പോകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഇല്ല. ഏത് പീഡനം വന്നാലോ, എത്ര കഷ്ടത വന്നാലോ, ഏത് എതിർക്രിസ്തു വന്നാലോ, ഏത് കള്ളപ്രവാചകം വന്നാലോ, ഏത് മൃഗം വന്നാലോ, ഏത് മൃഗത്തിന്റെ സംഖ്യ അടുപ്പിച്ചാലോ, ഏത് മഹാപീഡനം വന്നാലോ, എത്ര ശക്തമായി ചൂളയുടെ തീ കൂട്ടിയാലോ, ചൂളയുടെ തീ 7 മടങ്ങായിട്ട് കൂട്ടിയപ്പോൾ അത് കണ്ട് ഭയന്നു പോയ ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ചൂളയുടെ തീ 7 മടങ്ങായി കൂട്ടിയപ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നവനായ ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയിൽ പറയൂ, പീഡനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് പരിപാടി നിർത്തി പോകൂ. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകാവസാനത്തിന് 7 വർഷം മുമ്പ് ഞാൻ പരിപാടി നിർത്തുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. ലോകാവസാനത്തിന് 3.5 കൊല്ലം മുമ്പ് പരിപാടി നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ലോകാവസാനം വരെ, ദൈവസഭ ഭൂമിയിലുള്ള കാലം വരെ യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പീഡനങ്ങൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, ദൈവസഭയ്ക്ക് എതിർപ്പുകൾ ഉണ്ടാകട്ടെ, എതിർപ്പുകൾ വർദ്ധിക്കുമ്പോൾ പതിരുകൾ മാറിപ്പോകും. പതിരുകൾ പോലെ ഇന്ന് വളർന്നു വരുന്നത്, പതിരായിട്ടിരിക്കുന്നത് എല്ലാം മാറിപ്പോകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്ന കതിർമണികളെ വേർതിരിക്കുവാൻ ഒരു വലിയ പീഡനത്തിന്റെ കാറ്റ് ഈ ലോകത്തിലേക്ക് കടന്നു വരുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അത് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്ത വലിയ കഷ്ടം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അവൻ തനിച്ച് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ അവന്റെ ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു, കർത്താവേ, നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം എന്ത്? അപ്പോൾ യേശു കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവിടെ യേശു കർത്താവ് പറയുന്നു, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ വെളിച്ചം കൊടുക്കുകയില്ല. ഈ വക കഷ്ടങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിന് ശേഷം മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ പ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അങ്ങിങ്ങ് നിങ്ങൾ കേൾക്കുകയും അത് സംഭവിക്കുകയും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യന്റെ സ്നേഹം തണുത്തു പോവുകയും അവർ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും. ദൈവസഭയ്ക്കകത്തു തന്നെ വിശ്വാസികൾ അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസം വരുന്നു. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ
പറയുമ്പോൾ മഹാപീഡനത്തെ കുറിച്ച് യേശു ക്രിസ്തു പറയുന്ന വാക്യം ശ്രദ്ധിക്കണമേ. മഹാപീഡനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാ യേശു പറയുന്നത്? അവർ നിങ്ങളെ ന്യായാധിപ സഭകളിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. എതിർ ക്രിസ്തുവിന്റെ വാഴ്ചയിൽ മൃഗത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ, കള്ളപ്രവാചകന്റെ ആലോചനയും കീഴിൽ ലോകം അടിച്ചമർത്തി ഭരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവസഭയിലെ ഉറച്ചു നിൽക്കുന്ന മക്കളെ ശക്തിപ്പെടുത്തുവാൻ ആ സമയത്തും പരിശുദ്ധാത്മാവ് ഇവിടെ കാണുമെന്നാണ് യേശു പറഞ്ഞത്. പക്ഷെ ആരോ പറഞ്ഞു മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് പോകുമെന്ന്. പരിശുദ്ധാത്മാവ് പോകത്തില്ല, മറ്റു പലരും പോകും. അതിനെക്കുറിച്ച് തെസലോനിക്കേ ലേഖനത്തിൽ പറയുന്നത് ആദ്യം വിശ്വാസ ത്യാഗം സംഭവിക്കും. ഒരുപാട് പേര് പരിപാടി അവസാനിപ്പിക്കും. ഇപ്പൊ സ്തോത്രവും ഹല്ലേലൂയ പറയുന്നവരും അന്യഭാഷ പറയുന്നവരും ആരാധിക്കുന്നവരും ഭൂതശാന്തി രോഗശാന്തിയും ബാനർ കെട്ടി ചെണ്ട കൊട്ടി നടത്തുന്നവരും ആ നിട്ടോടുന്ന ഒരു കാലം വരുന്നു. അതിനെ കുറിച്ച് തെസലോനിക്കേ ലേഖനത്തിൽ പറയുന്നത് ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കും. പ്രിയ സഹോദര, ഇന്ന് രാത്രി ആലോചനയുടെ കീഴിൽ നീ ആയിരിക്കുമ്പോൾ ഒരു നിമിഷം നിന്റെ ഹൃദയത്തിലേക്ക് നീ ശ്രദ്ധിക്ക. വാളിന്റെ വായ്ത്തലയ്ക്ക് മൂർച്ച കൂട്ടിയിട്ട് അത് നിന്റെ കഴുത്തിന് അടുത്തുകൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ നീ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ആ കൈകളെ എനിക്കൊന്ന് കാണാമോ? ഒരു സ്തോത്രം പറയാമോ? അപ്രകാരം പറയാൻ കഴിയുന്നവരാണ് രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വാക്യമുള്ളത് കൊണ്ട് ആളുകൾ രക്ഷപ്പെട്ടു പോവുകയാ. യേശു കർത്താവ് എന്ന് വാഗ്ദാനം ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒതുക്കത്തിൽ നിന്ന് ഒരു മുറിക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ നിന്നിട്ട് യേശു കർത്താവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ രക്ഷിക്കപ്പെടുമെന്നാണോ വിചാരം? അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ആ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ റോമയിലെ നിയമം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? റോമൻ ചക്രവർത്തി ആയിരിക്കുന്ന സീസർമാരുടെ നിയമം ആണ്ടിലൊരിക്കൽ ഓരോ റോമ പൗരനും പൗരത്വം പുതുക്കണം. ആ പൗരത്വം പുതുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പബ്ലിക് കോർട്ടിൽ വെച്ചിരിക്കുന്ന റോമൻ കൈസറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് വലത്തുകൈ നെഞ്ചത്ത് വെച്ച് വണങ്ങിയിട്ട് സീസറാണ് കർത്താവ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ റോമ പൗരത്വം പുതുക്കി നൽകുകയുള്ളൂ. ആണ്ടുതോറും ഓരോ പൗരനും സീസറുടെ പ്രതിമയുടെ മുമ്പിൽ ചെന്ന് സീസർ കർത്താവ് എന്ന് പറയാണ്. അങ്ങനെ പറയാത്തവന്റെ തല വെട്ടിക്കളയുന്ന നിയമമുള്ള ഒരു രാജ്യത്തേക്കാണ് റോമാലേഖനം തീക്കുണ്ടം പോലെ പാഞ്ഞു എന്നിട്ട് അഗ്നിസ്ഫുലിംഗം പോലെ റോമാലേഖനം ചെല്ലുകയാ. അവിടുത്തെ ദൈവസഭ രക്ഷിക്കപ്പെടാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് കരുതി റോമാലേഖനം വായിച്ചു വരിക. 10-ാം അധ്യായത്തിൽ വന്നു കഴിഞ്ഞപ്പോ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, ആകയാൽ യേശു കർത്താവെന്ന് വാഗ്ദാനമേറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോ കേരളത്തിൽ ഈ കുഴപ്പമില്ലാത്ത കോട്ടയം ജില്ലയിൽ ഈ മണർകാട്ട് നിന്നുകൊണ്ട് നിന്റെ വീടിന്റെ ഒതുങ്ങിയ കോണിൽ നിന്നുകൊണ്ട് യേശു കർത്താവെന്ന് പിറുപിറുത്താൽ നീ രക്ഷിക്കപ്പെടും വിചാരിക്കരുത്. നീ വിട്ടിയായി പോകരുത്. അന്ന് റോമാ സഭയിലുണ്ടായ നടുക്കവും പരിഭ്രമവും എത്ര ഭയങ്കരമാണ് നിങ്ങൾ ചിന്തിക്കണം. സീസർ കർത്താവെന്ന് പറയണമെന്ന് നിയമമുള്ള രാജ്യത്തേക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനമെഴുതി അയച്ചു, യേശു കർത്താവെന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി വ്യാജ വാഗ്ദാനങ്ങളോ വ്യാജ സുരക്ഷിതത്വ ബോധമോ നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവവചനത്തിന്റെ സത്യം ഞാൻ വിളിച്ചു പറയട്ടെ, രക്തം നൽകിക്കൊണ്ട് പിതാവിൽ നിന്ന് അവകാശം പ്രാപിച്ച് പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യേശു പറയുന്നു, ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും ജയിച്ച് എന്റെ സിംഹാസനത്തിൽ എന്നോടുകൂടെ ഇരിക്കണം. അപ്രകാരം ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൽ ഓഹരി കൊടുക്കും, പറുദീസായിലുള്ള ജീവവൃക്ഷത്തിലെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും. അങ്ങനെ ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മണ്ണ കൊടുക്കും. അങ്ങനെ ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് കൊടുക്കും, വെള്ള ഉടുപ്പ് കൊടുക്കും, പുതിയ നാമം കൊടുക്കും, ഒരു ആലയത്തിന്റെ തൂണാക്കും, ഇരുമ്പുകോൾ കൊടുക്കും. സകല നന്മകളും വാഗ്ദത്വങ്ങളും സ്വർഗീയ അനുഗ്രഹങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ജയിക്കുന്നവന് മാത്രമാണ്. ജയിക്കുവാനുള്ള പരീക്ഷയുടെ സമയം അടുത്തു വരികയാണ്. അത് ഭൂതലത്തിലുള്ള എല്ലാവരുടെ മേൽ വരും, ആരും ഒഴിഞ്ഞു പോവുകയില്ല. ആ പരീക്ഷാ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വെളിപ്പാടിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരോട് പോരാടുവാനായി എതിർ ക്രിസ്തു വരുന്ന കാര്യം നിങ്ങൾ വായിക്കുന്നുണ്ട്. അവിടെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും എന്ന് 13-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ വിശുദ്ധന്മാര് ഒരു യുദ്ധമുണ്ട് എന്ന്, വലിയൊരു പോരാട്ടമുണ്ട് എന്ന്, എതിർ ക്രിസ്തു വരുമ്പോൾ വിശുദ്ധന്മാരോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മത്തായി 24-ൽ യേശു ക്രിസ്തു പറയുന്നുണ്ട്, വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും, ആ നാളുകൾ ചുരുങ്ങിയില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ മഹാപീഡനം എന്ന 7 വർഷത്തിന്റെ ആ കാലഘട്ടം ഒരു മനുഷ്യൻ പോലും സഹിച്ചു നിൽക്കുവാൻ കഴിയാത്ത അത്ര വലിയ കൊടിയ ഭീകരമായിരിക്കുന്ന വലിയ പീഡനത്തിന്റെ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. ലോക സാമ്രാജ്യത്തെ ഏകീഭവിച്ചുകൊണ്ട് ഒരു ഏകലോക രാജ്യമുണ്ടായിക്കൊണ്ട് ഒരു ഏകാധിപതി ലോകത്തെ മുഴുവൻ ഭരിച്ചുകൊണ്ട് അവന്റെ മുദ്ര ഏൽക്കുന്നവന് മാത്രമേ വിൽക്കുവാനും വാങ്ങുവാനും കഴിയുകയുള്ളൂ എന്ന് പറയുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഒരു പെരുവഴി ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പോലെയാണ്
ഇന്ന് ലോകത്തുള്ള സകല വഴികളുടെയും വീതി കൂട്ടി ടാർ ചെയ്യുന്നത്. ചൈനയിൽ 35,000 മൈൽ ടാർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഓർക്കും ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ തലങ്ങും വലങ്ങും സുവർണ ചതുഷ്കോണ പദ്ധതിയോ പ്രധാനമന്ത്രിയുടെ പ്രത്യേക റോഡ് സുരക്ഷാ പദ്ധതിയോ കേരള മുഖ്യമന്ത്രിയുടെയോ മരാമത്ത് മന്ത്രിയുടെയും പദ്ധതിയും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഈ പദ്ധതികൾ ഉണ്ടായില്ല? ലോകബാങ്കും IMF ആയിരക്കണക്കിന് കോടി ഡോളർ കൊടുത്ത് ലോകത്തിലെ പാവപ്പെട്ട രാജ്യങ്ങളിലെ മുഴുവൻ റോഡ് വികസിപ്പിക്കുന്ന എന്തിനെന്നറിയാമോ? ലോകത്തെ മുഴുവൻ ഒരൊറ്റ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുവാനുള്ള എതിർക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് എതിർക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയായിട്ടാണ് ഈ റോഡുകളെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള റോഡിന്റെയും വീതി കൂടുകയും ടാർ ചെയ്യുകയും ചെയ്യുമ്പോൾ നല്ലതാണ് സഞ്ചരിക്കാം. പക്ഷേ അതിൽ കൂടെ സഞ്ചരിക്കുമ്പോഴോ നിങ്ങൾ ഓർത്തുകൊള്ളണം, ദൈവജനത്തെ പീഡിപ്പിക്കുവാനുള്ള ഏകലോക ഗവൺമെന്റിന്റെ എതിർക്രിസ്തുവിന്റെ കള്ളപ്രവാചകന്റെയും മൃഗത്തിന്റെയും വാഹനങ്ങൾ, സൈനിക വാഹനങ്ങൾ, 666 അടിച്ച വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ പണികൾ നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ പാവപ്പെട്ട രാജ്യത്തിന്റെ കുഗ്രാമങ്ങളെ പോലും ബന്ധിപ്പിച്ചുകൊണ്ട് എന്തിന് റെയിൽവേ കൊണ്ടുവരുന്നു, എന്തിന് മൊബൈൽ ഫോൺ വരുന്നു, എന്തിന് സൈബർ വിപ്ലവം കൊണ്ടുവരുന്നു? ഇത് മുഴുവൻ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അടിച്ചമർത്തി ഭരിക്കുവാനുള്ള എതിർക്രിസ്തുവിന്റെ തന്ത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഭയപ്പെടുകയോ അതിനെ എതിർക്കുകയോ അല്ല നാം ചെയ്യേണ്ടത്. അത് വരുന്ന സമയത്ത് യേശു കർത്താവിന്റെ വരവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസവും അടുത്തു വരുന്നു എന്നുള്ളത് കൊണ്ട് നിവർന്നു നിന്ന് തല ഉയർത്തുവിനെന്ന് എന്റെ യേശു പറഞ്ഞിരിക്കുന്നതിന് ഇന്ന് രാത്രി ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ യേശു ക്രിസ്തുവിന്റെ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നതിലുള്ള ആഹ്ലാദത്തോടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകണമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വേദപുസ്തകത്തിലെങ്കും പരിശുദ്ധാത്മാവിന് തടയുന്ന ജോലി ഉള്ളതായിട്ട് പറയുന്നില്ല. എവിടെ തടയുന്നതും യുദ്ധമുള്ളതും യുദ്ധം ചെയ്യുന്നതുമെല്ലാം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ മുഖ്യമാലാക മിഖായേലാണ്. ദാനിയേൽ പ്രവചനം 12:1 പറയുന്നത് സ്വജനത്തിന് തുണനിൽക്കുവാൻ പ്രഭുവായി മിഖായേൽ എഴുന്നേൽക്കുമെന്നാണ്. അതുകൊണ്ട് തടയുന്നതൊക്കെ മിഖായേലാണ്, യുദ്ധം ചെയ്യുന്നത് മിഖായേലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനായി യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ധൈര്യം തന്നുകൊണ്ട് തക്ക സമയത്ത് പറയേണ്ട വാക്കുകളെ സാക്ഷ്യമായി പറയുവാൻ അവസരം തന്നുകൊണ്ട് രക്തസാക്ഷിയായി മരിക്കുവാനുള്ള അഭിഷേകം തന്നുകൊണ്ട് ശക്തി തന്നുകൊണ്ട് നമ്മെ നടത്തും. ആ പരിശുദ്ധാത്മാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുളിരുപാകുന്നതും ചിരിപ്പിക്കുന്നതും ഒന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ, നീ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഭരണകൂട ഭീകരതയുടെ വാളുകൾ നിന്റെ തലയ്ക്ക് നേരെ തൂങ്ങിക്കൊണ്ട് തോക്ക് ചൂണ്ടിക്കൊണ്ട് നീ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ധൈര്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ധീരതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. അതുകൊണ്ടാണ് തീക്കുണ്ടത്തിൽ നിത്യമായി തീപ്പയ്യ തള്ളിയിരുന്നവരുടെ ലിസ്റ്റ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഭീരുക്കൾക്കാണ്. ഭീരുക്കൾ അവിശ്വാസികൾ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ബോസ്കൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്ക എന്ന് പറയുമ്പോൾ ഒന്നാം സ്ഥാനം ഭീരുക്കൾക്കാണ്. അതുകൊണ്ട് ഭീരുക്കൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഈ നാളുകളിൽ ശക്തിയുടെ അഭിഷേകത്തിന് വേണ്ടി, ധൈര്യത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്നു കൊണ്ട് വചനത്തെ വായിച്ചുകൊണ്ട് കർത്താവിനോട് യാചിച്ചുകൊണ്ട് ഒരു ബലത്തോടുകൂടെ നമുക്ക് ഈ നാളുകളിൽ നിൽക്കാം. യേശു കർത്താവ് പറഞ്ഞത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് നിൽപ്പി മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ കരുത്തു ലഭിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ലോട്ടറി അടിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, വിസ കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നാം ഈ നാളുകളിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ, അത്രത്തോളം ചെല്ലുവാൻ ശക്തി തരണമേ എന്ന്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ കരുത്തു ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ ഇന്ന് രാത്രി വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 1993 കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ 3 പെൺകുട്ടികളെയും ഒരു പാസ്റ്ററെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരാധനാ മധ്യയിൽ നിന്നായിരുന്നു ആ അറസ്റ്റ്. ഈ 3 പെൺകുട്ടികളെയും പാസ്റ്ററെയും ജയിലിലടച്ചു. കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ കോടതി അവരെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിട്ടു. വെടിവെച്ച് കൊല്ലുന്ന ദിവസം രാവിലെ ജയിൽ മുറിയിൽ നിന്ന് ഇവരെ 4 പുറത്തു കൊണ്ടുപോയി. ആ പട്ടാളക്കാർ ഈ പാസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ തോക്ക് ഉപയോഗിച്ച് ഈ 3 പെൺകുട്ടികളെ വെടിവെക്കാമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം. ആ പാസ്റ്റർ അത് സമ്മതിച്ചു. പാസ്റ്റർ തോക്ക് വാങ്ങി പെൺകുട്ടികളുടെ നേരെ മുന്നം പിടിച്ചു. ആ സമയത്ത് ആ പെൺകുട്ടികൾ തമ്മിൽ തമ്മിൽ സംസാരിച്ചിട്ട് അതിലൊരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട പാസ്റ്റർ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അങ്ങേയറ്റം നന്ദിയോടെയാണ്. ഇപ്പോൾ തോക്കെന്തിയിരിക്കുന്ന ഈ കൈകൾ കൊണ്ടാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഞങ്ങളെ സ്നാനപ്പെടുത്തിയത്. ഈ കൈകൾ കൊണ്ട് പലതവണ കർത്തൃമേശം മുറിച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും രക്ഷയുടെ മാർഗം കാണിച്ചു തന്നതും യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന നിങ്ങളാണ്. പൂർണ്ണ സന്തോഷത്തോടെയും പൂർണ്ണ പ്രത്യാശയോടെയുമാണ് ഞങ്ങൾ ഈ ലോകം വിട്ടുപോകുന്നത്. നിങ്ങളോട് ഇപ്പോഴും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ചില സമയത്ത് ഭീരുക്കളും ബലഹീനരുമാകുമെന്ന്. നിങ്ങൾ അപ്രകാരമുള്ള ഒരു അവസ്ഥയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ
നിങ്ങൾ യൂദയെ പോലെ നിരാശപ്പെട്ടു പോകാതെ പത്രോസിനെ പോലെ അനുദപിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കണം, സ്വർഗത്തിൽ വെച്ച് നിങ്ങളെ കാണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ പാസ്റ്റർ മൂന്ന് പേരുടെ നേരെ നിറയൊഴിച്ചു. ആ മൂന്ന് പെൺകുട്ടികളും വീണ് പെടഞ്ഞ് അവിടെ മരിച്ചു. ആ സെക്കൻഡിൽ തന്നെ ആ പട്ടാളക്കാർ ഇയാളെയും വെടിവെച്ചു കൊന്നു. ഈ മുഴുവൻ സംഭവവും ആ ജയിലിലെ മറ്റൊരു സെല്ലിൽ ഇരുന്നുകൊണ്ട് ഒരു തടവുകാരൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ തടവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തികഞ്ഞൊരു വിശ്വാസിയായി. ആ പെൺകുട്ടികളുടെ സാക്ഷ്യവും രക്തസാക്ഷി മരണവും നേരിട്ട് കണ്ട മനുഷ്യൻ പുറം ലോകത്തോട് പറഞ്ഞു, ഞാനിന്ന് രാത്രി ഒരു കെട്ടുകഥ പറയുകയല്ല, ലോകത്ത് രക്തസാക്ഷികളെ കുറിച്ചുള്ള സകല ക്രൈസ്തവ രക്തസാക്ഷികളുടെ വിശദ വിവരങ്ങൾ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഫോക്സിന്റെ ബുക്ക് ഓഫ് മാർട്ടിയേഴ്സിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആധികാരികമായിരിക്കുന്ന റിപ്പോർട്ടാണ് ഞാൻ ഉദ്ധരിച്ചത്. പ്രിയ ദൈവമക്കളെ, തോക്ക് ചൂണ്ടപ്പെടുന്ന, വാളിന്റെ മൂർച്ച കൂട്ടപ്പെടുന്ന, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിന്റെ പരിശോധനയേക്കാൾ വിലയേറിയതായി, തീച്ചുള്ളിലൂടെ കടന്നു പോകുന്ന ഒരനുഭവത്തിന്റെ ദിവസങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരികയാണ്. ആരും അതിൽ നിന്ന് തെറ്റിയൊഴുകയില്ല. നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ ദിവസങ്ങൾ വരുമ്പോൾ നീ ഉറച്ചു നിൽക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഞാൻ ഈ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെക്കുവാൻ നീ തയ്യാറാകുമോ? എത്ര പേർ യേശു കർത്താവിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അവരുടെ കൈകളൊന്ന് കാണാമോ? യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടു രക്ഷകനാ, അന്ത്യശ്വാസം വരെയും. വ്യാജ സുരക്ഷിതത്വ ബോധം തന്ന് ആളുകളെ വഞ്ചിച്ച് കൂട്ടമായി നരകത്തിലേക്ക് അയക്കുക എന്നതല്ല യേശു ക്രിസ്തുവിന്റെ ദൗത്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ, സത്യം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. എല്ലാവർക്കും ദൈവസേനയിൽ എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യും, ചേർന്ന് പാടാം. യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. കാലം കടിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി. ആത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി.